السلام عليكم ورحمة الله تعالى وبركاته. كيف حالكم يا جماعة الخير؟ كيف صحتكم؟ كيف عائلتكم؟ عساكم طيبين إن شاء الله. إننا بدي كان بقولنا ده قصة قصيرة شورت ستوري. أبا يندرنا شورت ستوري أدري عندك كاري عن الدايري كندي عندك كي أنا نعم هذا نو كندي. إذا أردنا من الفيديو سكنا كشتة بدلنا عندنا نقول لا فيديو سلايك شيء شير شيء أدور بدلنا قناة لنا سبسكرايب شيء نكاري عندنا بريغنيكا. دي لا ديم شورت ستوري بتي بارنيا دين شاشم. يي رنغت തിളങ്ങി നിന്നുള്ള കുറച്ച് അറബി എഴുത്തുകാരുണ്ട്, അറബി ഷോർട്ട് സ്റ്റോറി എഴുത്തുകാർ. അപ്പോൾ അവരെ പറ്റിയും പിന്നെ അവരുടെ ചില കൃതികളിൽ നിന്നുള്ള ചില ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഒന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അൽ ഖിസ്സ അൽ ഖസീറ അൽ അറബിയ തഅരീഫ് വജീസ്. അപ്പോൾ ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ ആണ് ഇവിടെ ആദ്യം നൽകുന്നത്. തംഹീദുൽ ഖിസ്സ അൽ ഖസീറ. അൽ ഖിസ്സ അൽ ഖസീറ ഹിയ ഹികായത്തുൻ തജ്മഉ ബൈന അൽ ഹഖീഖതി വൽ ഖയാൽ. അപ്പോൾ ഒരു യാഥാർത്ഥ്യവും സങ്കല്പനവും തമ്മിൽ ഒരുമിച്ച് കൂട്ടുന്ന ഒരു കഥ അല്ലെ ഒരു ഉദ്ധരണി, അതിനെയാണ് ഖിസ്സ ഖസീറ എന്ന് പറയുന്നത്. വൈമുക്കിനു ഖിറാഅത്തു ഹാ ഫിമുദ്ദത്തിൻ തതറാവഹു ബൈന റുബഅസാ വതലാസത്തി അർബഅസാ. ഒരു കാ മണിക്കൂർ മുതൽ മുക്കാ മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു സമയത്തുള്ള നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയുന്നത് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടാവുകയുള്ളൂ. വൻ തകുൻ അലാ ജാനിബി മിനൽ ഇംതാഇ വത്തശ്വീഖ്. നല്ല രീതിയിൽ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കും, ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിലായിരിക്കും ഒരു ഷോർട്ട് സ്റ്റോറികൾ ഉണ്ടാകുക. അപ്പോൾ അൽ ഖിസ്സ അൽ ഖസീറ മിൻ അഷ്കാൽ നഥിൽ അറബി. നമ്മൾ അറബി ഗദ്യത്തിൽ പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് ഖിസ്സ ഖസീറ എന്നുള്ളത്. അല്ലത്തി ഹാർഫ അൽ അറബി അല മുഖ്തലിഫി അസ്മാനിഹിം വബിയാതിഹിം വകാന ലഹാ ളറൂറാതുഹ വദവാഇഹ. അപ്പോൾ പണ്ട് കാലം മുതൽ കുറേ കാലം മുതൽക്ക് തന്നെ അറബികൾ ഇതിനെ അറിഞ്ഞ് പോന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്ക് അതിൻ്റെതായ ആവശ്യങ്ങളും അതിൻ്റെതായ പ്രേരണകളും ഉണ്ട്. ഷൈനുഹു ഫിദാലിക്ക ഷൈനുൽ ഖിതാബ വൽ അംസാൽ വൽ മൗസറത്തുൽ ഹിക്കമി വഗൈറിഹ. അപ്പോൾ പ്രാസംഗിക പ്രസംഗകല, പിന്നെ മാത്രമല്ല കുറേ ചൊല്ലുകൾ, മറ്റു കുറേ നമ്മളെന്നും കേൾക്കാറുള്ള കുറേ വാക്കുകൾ, പഴമൊഴി, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെയുള്ള അതേപോലെ തന്നെയാണ് ഈ ഒരു അതിൻ്റെ അതേ ഒരു സ്ഥാനം തന്നെ ഇതിനുമുണ്ട്. ആണ് ഇതിനും ഇതിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും സാഹചര്യങ്ങളിൽ ഇതിങ്ങനെ ഉണ്ടായി ഷോർട്ട് സ്റ്റോറിയും നല്ല രീതിയിൽ ഡെവലപ്പായി വരികയായിരുന്നു എന്നർത്ഥം. അൽ ഖിസ്സ അൽ ഖസീറ കഗൈരിഹ മിനൽ ഫുനൂനിൻ നസരിയ തസ്തസീറു ഫിൽ ഇൻസാനി ഖയാലഹു. അപ്പോൾ മറ്റു ഗദ്യ കലകളെ പോലെ തന്നെ ഷോർട്ട് സ്റ്റോറിയും മനുഷ്യനിൽ അവൻ്റെ സങ്കല്പവും അവൻ്റെ ഫിക്ഷനെ അവൻ്റെ സങ്കല്പത്തെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഇളക്കിവിടും. വാ തഷ്ബ ഹാജാത്തി ഹിൽ ഫിത്രിയ. അവൻ്റെ ഈ നാച്ചുറൽ നീഡ്സ്, വളരെ പ്രകൃതിപരമായിട്ടുള്ള അവൻ്റെ ആവശ്യങ്ങളൊക്കെ അത് നിറച്ചു കൊടുക്കുകയും ചെയ്യും. റൂഹിയ മിൻഹ വൽ വിദാനീയ വൽ ഇജ്തിമാഇയ, സാമൂഹികവും പിന്നെ വൈകാരികവും പിന്നെ ആത്മീയവും മറ്റു എന്തൊക്കെ നീഡ്സ് മനുഷ്യനുണ്ടോ, നാച്ചുറൽ ആയിട്ടുണ്ടോ, അതിനൊക്കെ എന്ത് ചെയ്യും, അത് പൂർണ്ണമായിട്ട് നിറക്കുകയും ചെയ്യും എന്നർത്ഥം. അഥവാ ഈ മേഖലകളൊക്കെ ടച്ച് ചെയ്തിട്ടായിരിക്കും ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടാകുക എന്നർത്ഥം. വൽ ഇൻസാൻ ഫി ഹയാതിഹി യൗമിയ അൽ ആദിയ യുരീദു അൻ യഹ്കിയ ലിഗൈരിഹി മിനൽ നാസ് ഔ യസ്തമിഅ ഇലാ ഹികായതിഹിം യജിദു ദാഇമൻ മാ യസ്തഹിഖു അൻ യുഖാൽ തഅബീറൻ അൻ തജാരിബ് വതസ്വീറൻ ലിമാ യജ്രി ലഹു വയഖ. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ഡെയിലി ലൈഫിൽ ഇവനല്ലാത്ത മറ്റു ജനങ്ങൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടാകും. ചില ഉദ്ധരണികൾ, കുറേ കഥകളൊക്കെ അങ്ങനെ അവർ ഒരു പക്ഷേ കേൾക്കുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അവൻ എന്ത് പറയുകയാണെങ്കിലും അവൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാകുക. പിന്നെ മാത്രമല്ല അവനക്ക് എന്തൊക്കെയാണ് നടക്കുന്നത്, ആ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പിക്ചറൈസേഷൻ ചെയ്തിട്ടായിരിക്കും അവൻ പറയുക. അപ്പോൾ അദഫും ഇന്ദാലിക ലിസ്തിനാസു ബിൽ ആഖരീൻ അവിൽ മഷ്വറ അവിൽ തസാമറ അവിൽ വത്തസല്ലി വഖത ഔഖാത്തുൽ ഫറാഖി ത്വീല ബിൽ ഹദീസ് അല്ലത്തി قد تتخذ شكل الحكايات والقصص المشوقه. അപ്പോൾ ഇതിലൂടെ അവൻ്റെ ലക്ഷ്യം എന്താണ്, ബാക്കിയുള്ളവർക്ക് നല്ല രീതിയിൽ ഒന്ന് കമ്പനി ആവുക, കൂട്ടുകൂടുക, അവരോട് കുറേ സംസാരിക്കുക, അവരോട് കുറേ കാര്യങ്ങൾ തേടുക, പിന്നെ അവൻ എൻ്റർടൈൻമെൻറ്റ്, പിന്നെ മറ്റു ഒരു നമുക്ക് ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങളൊക്കെ ഒന്ന് ചെലവഴിക്കുക. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇതിനോട് ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ചിലവഴിക്കുന്നതൊക്കെ ചില സംസാരങ്ങളിലൂടെ, ആ ഒരു സംസാരങ്ങൾ ഒരു പക്ഷേ എന്തായിരിക്കും കുറേ കഥകളുടെ രൂപത്തിലായിരിക്കും, മറ്റു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറികളുടെ രൂപത്തിലായിരിക്കും. സവാൻ കാത്ത് മിൻ വഹയിൽ ഹയാൽ ഔ മിൻ മഹദിസ് ഫിൽ ഹഖീഖ. അത് ആ രീതിയിലൊക്കെ ആകും അത്. ഒരു പക്ഷേ സങ്കല്പനത്തിൽ നമ്മൾ ഫിക്ഷനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ഒരു ഹഖീഖത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതുമാകട്ടെ എന്നർത്ഥം. ഷാൽ ഖിസ്സ അൽ ഖസീറ ഫിൽ ഹദീസ് ഹദീസ് വഖദ സഅദ അൽ ദൂരി അൻതിശാരി ബി ഉസ്ലൂബി അൽ ജദീദ് ഇഹ്തികാകു ശർഖി ബിൽ ഗർബ്. ഏതായാലും ഷോർട്ട് സ്റ്റോറി ഇപ്പോൾ ഒരു മോഡേൺ പീരീഡ് നന്നായിട്ട് വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാകാൻ വളരെയധികം സഹായിച്ചിട്ടുള്ളത് എന്താണ്, ഈ ഈസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ഈസ്റ്റ് ഭാഗത്ത് ജീവിക്കുന്നവരൊക്കെ വെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടു, ഈസ്റ്റ് വെസ്റ്റുമായി ബന്ധപ്പെട്ട സമയത്താണ് ഈ ഒരു കുറേ ഈ ഷോർട്ട് സ്റ്റോറി എന്നുള്ള ആ ഒരു ട്രെൻഡ് നമ്മളുടെ ഇടയിൽ വരുന്നത്. വഖദ് ഹററ ദാലിക അൽ ഇത്തിസാൽ ഷുഉറു ശർഖിയീന വഅഖ്ലിയതുഹും. ഈ ഒരു ബന്ധത്തിലൂടെ ഈ ഈസ്റ്റ് ഭാഗത്ത് ജീവിക്കുന്നവരുടെ ഫീലിങ്സിനെ അവർ പൂർണ്ണമായി സ്വതന്ത്രമാക്കി വിട്ടു, അവരുടെ മൈൻഡ് സെറ്റിനെ അവർ പൂർണ്ണമായി സ്വതന്ത്രമാക്കി വിട്ടു. അപ്പോൾ അവരുടെ ആ ഒരു ഫീലിങ്സൊക്കെ കാര്യങ്ങളൊക്കെ അവർ സ്വതന്ത്രമായിട്ട് ഇതിലൊക്കെ പറയാനൊക്കെ തുടങ്ങിയെന്നർത്ഥം. ഒത്തവർ ഷഖ്സിയാത്തിഹിം ഫി ആലമി അൽ ഫിക്ർ വൽ ഇജ്തിമാഅ്, സമൂഹത്തിലും പിന്നെ ഇൻ്റലക്ട്
എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധി ഇതുമായിട്ട് ചിന്തകൻ ഈ ഒരു മേഖലയിലും ഈ രണ്ട് ലോകങ്ങളിലും നല്ല രീതിയിൽ തന്നെ അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു. വക്കാൻ സുഹഫുൽ മജല്ലാത്ത് കമാകാൻ തബാഅത്തി ഫദലുൻ അലീം ഫി നശ്ർ ഖസസ് ഗർബിയ അൽ മുത്തർജമ അൽ ഫ്രൻസിയ അൽ ഇംഗ്ലീസിയ അൽ റൂസിയ ثم നശ്ർ ഖസസ് ശർഖിയ അൽ മൗദുഅ. അഥവാ കുറേ മാഗസിനുകൾ, കുറേ പിന്നെ പത്രങ്ങൾ, ഇവർക്കൊക്കെ പിന്നെ മാത്രമല്ല പ്രിൻറ്റിങ്ങിനും വളരെ വലിയ ഒരു പങ്ക് യഥാർത്ഥത്തിൽ ഈ വെസ്റ്റേൺ ആയിട്ടുള്ള കുറേ ഷോർട്ട് സ്റ്റോറികളുണ്ട്. അപ്പോൾ അത് പബ്ലിഷ് ചെയ്യുന്നതിൽ, അപ്പോൾ വെസ്റ്റേൺ അതൊക്കെ ഒന്നുകിൽ എന്തായിരിക്കും ഫ്രഞ്ചിൽ നിന്നോ ഇംഗ്ലീഷിൽ നിന്നോ റഷ്യയിൽ നിന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ പ്രിൻറ്റ് ചെയ്യുക, അതൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിൽ ഇവകൾക്കൊക്കെ വലിയ പങ്കുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ സ്വന്തം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള, ഈസ്റ്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള കുറേ അവരുടേതായ കുറേ കഥകളും പിന്നീട് വരാൻ തുടങ്ങിയെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് പറയാനുള്ളത് എന്തൊക്കെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ എലമെൻറ്റ്സ്, എന്തൊക്കെ വേണം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്താണ് അൽ ഹദസ് എന്ന് പറഞ്ഞാൽ സർദ്, ആ ഒരു കഥ, സംഭവങ്ങൾ എന്നർത്ഥം. മിനൽ മഅറൂഫ് അന്നൽ ഖിസ്സ തർവി ഖബറൻ വലാകിൻ ലാ യുംകിനു അൻ നഅതബറ കുല്ല ഖബറ വമജ്മുഅ മിനൽ അഖ്ബാരി ഖിസ്സ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഷോർട്ട് സ്റ്റോറിയായിട്ട് കഥ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഒരു വിവരമാണ് ഉള്ളത് അല്ലെ, ഒരു വിവരത്തെ പറയുകയാണ് ചെയ്യുന്നത്. എന്നാലും കണ്ട എല്ലാ വിവരങ്ങളും അല്ലെ കുറേ ഒരു വിവരം അല്ലെങ്കിൽ കുറേ വിവരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊരു കഥയാക്കാൻ പറ്റുമോ? അതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫലി അജിൽ അയ്യസ് ബിഹൽ ഖബറു ഖിസ്സ യജിബു അൻ തതവഫറ ഫിഹ ഖസായിസ് മുഅയ്യന. അപ്പോൾ ഇത് ഈ ഒരു വിവരം ഒരു കഥയാകണമെന്നുണ്ടെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പ്രത്യേകതകൾ അതിന് വേണം. അപ്പോൾ ഒന്നാമത്താണ് അതിനെന്ത് ചെയ്യണം, അതിനെ കുലഹു അസറുൻ കുല്ലി, ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള നല്ലൊരു അസറുണ്ടാകണം, ഒരു ഒരു അത് വായിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു സ്വാധീനം. فالخبر الذي ترويه يجب ان تتصل تفاصيله واجزاء او اجزاءه بعضها مع البعض بحيث يكون للمجموعه اثرا ومعنى كليا. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ ഖബറുകൾ അല്ലെ, ആ ഒരു ഖബറുകൾ പരസ്പരം കൂടുന്ന സമയത്ത് പരസ്പരം എല്ലാം പരസ്പര ബന്ധിതമാകണം, അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും പരസ്പരം ഒരു കണക്ഷൻ ഉള്ളതായിരിക്കണം. അങ്ങനെയാണ് ഇതെല്ലാം കൂടി ഈ ഖബറുകളെല്ലാം കൂടുന്ന സമയത്ത് ഇതിലൊരു മൊത്തത്തിലൊരു അർത്ഥം, മൊത്തത്തിലൊരു തഫ്സീർ അല്ലെങ്കിൽ ഒരു മൊത്തത്തിലൊരു ഒരു സ്വാധീനം ആ ഒരു സമയത്ത് ഉണ്ടാകുകയുള്ളൂ എന്നർത്ഥം. കമാ യജിബ് അൻ യകൂന ഖബറു ബിദായ അല്ലേ, അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു വിവരത്തിന് ആദ്യ ഒരു ബിദായ ഒരു തുടക്കമുണ്ടാകും, എന്നാലും ഒക്കെ മുഷ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ വസത്ത് ഒരു നടുവുണ്ടാകും, നടു എന്ന് പറഞ്ഞാൽ കുറേ കോൺഫ്ലിക്ട്സുകൾ അല്ലെങ്കിൽ കുറേ മൂവ്മെൻറ്റ്സ് ഒക്കെ. പിന്നെ അതിനുശേഷം അവസാനമായിരിക്കും നമ്മളൊരു ട്വിസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹല്ല്, അതിനൊരു പരിഹാരമായിട്ട് അവസാനം വരും എന്നർത്ഥം. ഐ യുസഫ് റഹ്മാൻ സമിഹി ബിൽ ഹദസ്. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ബി ഹദസ് എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഹദസ് എന്ന് നമ്മൾ വിളിച്ച് പറയുന്ന ആ ഒരു സംഗതി എന്ത് ചെയ്യണം, ഉണ്ടകൽ വളരെ നിർബന്ധമാണ്. ആ രീതിയിൽ നമ്മൾ പിക്ചറൈസേഷൻ ഒക്കെ ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം, ഓരോ സംഭവങ്ങളായിട്ട് ചിത്രീകരിക്കപ്പെടാൻ കഴിയുന്ന രീതിയിലായിരിക്കൽ വളരെ നിർബന്ധമാണ് എന്നർത്ഥം. فكل قصة تكون متكونة من سلسلة من الأحداث المتتابعة المؤطرة بإطار الزمان والمكان. بيلا ورو كادغلوم എന്തായിരിക്കും കുറേ വ്യത്യസ്തമായിട്ടുള്ള ഓരോ കഥകളുടെ നിര, ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് അല്ലേ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള തുടരെ തുടരെ വരുന്ന കുറേ ഒരു കുറേ സംഭവങ്ങളുടെ നിരകൾ തന്നെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു നിരകളൊക്കെ ഓരോ ഓരോ കാലവും ഓരോ സമയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും എന്നർത്ഥം, ഓരോ സമയവും സ്ഥലവും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും എന്നർത്ഥം. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു സ്ഥലത്ത് നടന്ന രീതിയിലായിരിക്കും ഉണ്ടാകുക എന്നർത്ഥം. എന്നാലും അത്ര ഇത്തരം ഉദ്ദേശം ഇവിടെ കണക്റ്റഡ് ആയിരിക്കും നടത്തും. അപ്പോൾ ഒരു കാലത്തോടും പിന്നെ സ്ഥലത്തോടും കണക്റ്റഡ് ആയ രീതിയിലുള്ള ഒരു സംഭവങ്ങൾ, ഓരോ സീരീസ് ഓഫ് സം ഇവൻറ്റ്സ്, അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവങ്ങൾ ആ സംഭവങ്ങളാൽ കൂടിയതായിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഘടകമാണ് അഷഖ്സിയാത്ത്, പേഴ്സണാലിറ്റികൾ, ഒരു വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് എന്നർത്ഥം. في كثير من الاحيان ينشا الحدث من موقف معين ثم يتطور الى نهايه معينه. അപ്പ അതിക സമയത്തും ഈ ഒരു സംഭവം എന്തേയും ഒരു 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 സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒരു സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക നമ്മുടെ ഒരു ഈ ഒരു ഹദസ് തുടങ്ങുക. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നീട് അത് സുമയത്തത്തോറ ഡെവലപ്പായി അവസാനം ഇല്ല നിഹായ മുഅയ്യന ഒരു കൃത്യമായിട്ടുള്ള ഒരു അവസാനത്തിലേക്ക് എത്തുന്നുണ്ട്. ഓ മഅദാലിക ഏതൊരു ഹദീസ് നാഖിസ, എന്നാലും ഇങ്ങനെയൊക്കെ എത്തിയാലും ഈ ഒരു സംഭവം ഒരു ഫുള്ളാവാത്ത രീതിയിൽ നമുക്ക് തോന്നാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫത്തത്തോറുഹു മിൻ നഖ്ത ഇല ഉഖറ ഇന്നമാ യുഫസ്സിറു ലന കൈഫ വഖഅ വലാകിന്നഹു ലാ യുഫസ്സിറു ലന ലിമ വഖഅ. അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നിങ്ങൾ ഡെവലപ്പായി പോകുന്നു എന്നുണ്ടെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കിയതിന് എന്ത് മാത്രമേ ഉള്ളൂ, ഇത് എങ്ങനെ നടന്നു എന്നുള്ള, എന്തുകൊണ്ട് നടന്നു എന്നുള്ളത് നമുക്കിത് പറഞ്ഞു തരുന്നില്ല. അപ്പൊ അതിനുള്ള ഉത്തരം വലിജാബ് അലാ ഹദ സുആൽ തതതല്ലബുൽ ബഹ്താനി ദവാഫി അവി ദവാഫി അല്ലത്തി അദത്തിൽ അവക്കുൽ ഹദത് ബിൽ കൈഫിയത്തിൽ വഖബിഹ. അപ്പൊ ഇവിടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടുന്നുണ്ട്. എന്തിനു തേടുന്നുണ്ട്? ഈ കാര്യങ്ങൾ ഈ
ഈ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് നാം അന്വേഷിക്കുന്നതിനെ തുടർന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ആ ഒരു ഘടകം മനസ്സിലാക്കിയാൽ ഇയാളാണ് ഇത് ചെയ്തത്, ഇയാളാണ് മറ്റേ ചെയ്തത് എന്ന കാര്യം നമുക്ക് മനസ്സിലാകും. വൽ ബഹ്ദു അന ദവാഫിയ യതതല്ലബു ബിദൗരിഹി അത്താറുഫ അല ശഖ്സ് അവ അൽഅഷ്ഖാസ് അല്ലദീന ഫഅലു ഹദഥ അവ തഅ്സറു ബിഹി. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്, ഇതിൻ്റെ ഓരോ മോട്ടീവുകൾ അല്ലേ, അപ്പോൾ ഇത് എന്തിന് മോട്ടീവിൽ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് ഈ ഓരോ വ്യക്തികൾ, ഇതായിരിക്കും ക്യാരക്ടേഴ്സ്, ആരൊക്കെയാണ് ഇത് ചെയ്തത് ഈ അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിലൂടെ ഇൻഫ്ലുവൻസ് ആയത്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, എന്ത് ചെയ്യും ഈ ഒരു ശഖ്സിയാത്തിനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മോട്ടീവുകൾ ഞാൻ അന്വേഷിച്ചാൽ മതി. ഓക്കെ, പിന്നെ അടുത്തതാണ് ഹിബ്ക. ഹിബ്ക പ്ലോട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനും വഹിയ നുഖത്തു തശാബുക്ക് അഹ്ദാസിൽ ഖിസ്സ ബിബാദിഹ അൽബാദ്. അപ്പോൾ ഈ ഒരു കഥയുടെ ഈ ഓരോ ഘടന, കഥയുടെ ഓരോ സംഭവങ്ങളും പരസ്പര ബന്ധിതമായിരിക്കുക എന്നതാണ്. വല്ല ഹൈബ് കഹിയർ അൻസുർ അസാസില്ലത്തി അല്ലാതെ തസ്തനിദുലേഹി അൻസുർ തശ്വീഖ് ഫിൽ ഖിസ്സ. അപ്പോൾ ഈ ഒരു കഥയിലുള്ള ഒരു നന്നായിട്ട് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന മെയിൻ ഘടകമാണ് പ്ലോട്ട് എന്നുള്ളത്. ഫക്കുല്ലമ സാദ താക്കീദുൽ അഹ്ദാസ് ദാ തശ്വീഖ് ഫി, അല്ലെ ആ ഒരു പ്ലോട്ടിൽ നന്നായിട്ടൊരു സങ്കീർണമായിട്ടുള്ള അവസ്ഥ വരുമ്പോഴോ നമുക്ക് നന്നായിട്ട് അതിലൊരു ഒരു നല്ല രീതിയിൽ അത് കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. വലിയ ഹൈബക്ക യുദ്ധത്തിനുവാ, നമ്മളെ പ്ലോട്ട് ഹിബക്കത്തിന് എന്തുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള നോവലുണ്ട്. ഇപ്പം ഹിബക്ക മുത്തവാസിനുണ്ട്, ഹിബക്ക മക്ലൂബ, ഒരു ബാലൻസ് ആയിട്ട് ഹിബക്ക മക്ലൂബ, ഹിബക്ക നാസില, ഹിബക്ക സ്വായിദ്, അങ്ങനെ കയറുന്നത് ഇറങ്ങുന്നത്, ഹിബക്ക നാജിഹ പിന്നെ അവസാനം വിജയിക്കുന്ന രീതിയിൽ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്ലോട്ടുകളുണ്ട്. അപ്പോൾ ആ ഒരു പ്ലോട്ടുകൾക്ക് അനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു ഒരു തശ്വീഖ് അല്ലെ, ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആവലൊക്കെ ആ രീതിയിലാണ് വരിക. പിന്നെ അടുത്തതാണ് ബിന ഉ നസീജ് എന്ന് പറഞ്ഞാൽ ഭാഷയും ശൈലിയും എന്നർത്ഥം. ലുഗ വലുസ്ലൂബ് കുല്ലു മാ ഫി നസീജിൽ ഖിസ്മ ലുഗ വസ്ഫ് വഹിവാർ വസദജ് വ യഖുമു അലാ ഖിദ്മത്തിൽ ഹദഥ് അല്ലേ. അപ്പോൾ ഈ ഖിസ്സത്തിലുള്ള നസീജ്, നസീജ് പറയുന്നത് വളരെ നമ്മളിങ്ങനെ യഥാർത്ഥത്തിൽ നെയ്യുക, തുന്നുക എന്നൊക്കെ പറയല്ലോ, ആ ഒരർത്ഥത്തിലാണ്. അപ്പോൾ ഈ ഒരു ടോട്ടലി ഈ ഒരു കഥ നെയ്തെടുത്തത് എന്തിലാണ്, ഭാഷ പിന്നെ കുറേ സംഭാഷണങ്ങൾ വിവരണങ്ങളൊക്കെ കൂടിയിട്ടാണല്ലോ. അപ്പോൾ ഈ രീതിയിലുള്ള നസീജുകൾ, അപ്പോൾ ഭാഷ പിന്നെ വസ്ഫ് ഹിവാർ സർദ്ദി ഇത് കൂടിയിട്ടുള്ള ഇതൊക്കെ എന്താവണം, ഇതൊക്കെ ഈ ഒരു സംഭവത്തിനെ സേവിക്കുന്ന, ഈ ഒരു സംഭവത്തിന് ഹിദ്മത്ത് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഈ സംഭവത്തെ നല്ല രീതിയിൽ വിശദീകരിക്കുന്നതായിരിക്കണം ഈ ഒരു ഭാഷയും ഈ ശൈലിയും ഒക്കെ എന്നർത്ഥം. ഫൈസാഹിമു ഫി തസ്വീർ ഹദീസ് വ തത്വീരിഹി ബഹൈസു യസ്ബിഹു കൽകൈൻ ഹയ്യ ലഹു ശഖ്സിയ മുസ്തഖില്ല യംകുനു തആറഫ് അലൈഹ. അപ്പോൾ ഇതിലൂടെ ഈ രീതിയിൽ നല്ല രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഈ വായിക്കുന്ന ആൾ ഇതിലൂടെ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അവൻ്റെ മനസ്സിൽ പിക്ചറൈസ് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇതിലുള്ള ഓരോ ക്യാരക്ടേഴ്സ് ഇവൻ്റെ ഈ ഇവനക്ക് എന്താ ഈ വായിക്കുന്ന ആൾക്ക് ഇതൊരു ജീവിക്കുന്ന ഒരു ജീവിയെപ്പോലെ, ജീവിക്കുന്ന ഒരു മനുഷ്യനെ പോലെ തോന്നാം. ഒരു അതിന് സ്വന്തമായിട്ടൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അവന് പേര് പറഞ്ഞ് നമുക്ക് മനസ്സിലാവും അല്ലേ. ആ രീതിയിലൊക്കെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിലൊക്കെ നല്ല രീതിയിൽ ഭാഷക്ക് സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വായിക്കുന്നവൻ്റെ ശ്രദ്ധ കൂടുതലായി ആകർഷിക്കുന്നതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഈ പ്ലോട്ടിലുള്ള സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി കോംപ്ലക്സ് ആക്കി മാറ്റുക എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത ഒരു അഞ്ചാമത്തായിട്ടുള്ള എലമെൻ്റാണ് ലഹദത്തു തൻവീർ. തൻവീർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രകാശിപ്പിക്കാൻ നടക്കുന്ന അർത്ഥം. അൽ ഹല്ലു വൽ ഫിക്ർ, അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവസാനം അതിലുണ്ടാവുന്ന ഒരു ഹല്ല് അല്ലേ, ആ ഒരു പരിഹാരം, പിന്നെ അതിലുള്ള ഒരു കോൺസെപ്റ്റ് ഫിക്ർ, ഒരു ഐഡിയ എന്നർത്ഥം. കാത്തിബുൽ ഖിസ്സ അൽ ഖസീർ എന്തുള്ള ഹദീസ് മിൻ സാവിയ മുഅയ്യന, യഥാർത്ഥത്തിൽ ഒരു ഖിസ്സ ഖസീർ ആയതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടൊരു സംഭവമേ പറയുള്ളൂ, കുറേ സംഭവങ്ങളൊന്നും ഉണ്ടാകൂല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിന് തന്നെ വളരെ ഒരു സ്പെസിഫിക് ആയിട്ട് ആംഗിളിലൂടെ ആയിരിക്കും അയാൾ എഴുതുന്നുണ്ടാകുക, അല്ലെ അതിനെ അയാൾ നോക്കുന്നുണ്ടാകുക. കുറേ ആംഗിളിലൂടെ ഒരിക്കലും നോക്കില്ല. ഐ മീൻ അദ്ദേഹത്തി സവാക്ക് മാഫിൽ കാത്തിബിലി വായൊരു നോവലിസ്റ്റ് ആകുമ്പോൾ അതിലേക്ക് ഈ ഒരു സംഭവത്തിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിലൂടെ അയാൾ നോക്കും. പക്ഷേ ഇയാൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. ഫോയ ഹത്തമ്മി തസ്വീരി മൗക്കഫ് മായൻ ഫി ഹയാത്തി ഫർദ് ഔ അക്തർ ലാ ബി തസ്വീരി ഹയാത്തി അക്മലിഹ. അപ്പോൾ ഒരു അയാളുടെ ഒരാളുടെ ജീവിതത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അതിനെങ്ങനെ എന്ത് ചെയ്യുക, ചിത്രീകരിക്കുകയാണ് അയാൾ ചെയ്യുക, അല്ലാതെ പൂർണ്ണമായിട്ടും ജീവിതം മൊത്തം തന്നെ പൂർണ്ണമായിട്ട് തസ്വീർ ചെയ്യുന്ന രൂപത്തിലാകൂല. വലുതായിരിക്കും ഫൈനൽ നിഹായ ഫിൽ ഖിസ്സ അൽ ഖസീറ തക്തസിബു ഹമ്മിയ ഹാസ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ എൻഡിങ് വളരെ പ്രാധാന്യമേറിയതാണ്. കാരണം ഹിദി എന്നൊക്കത്തല്ലത്തി തജ്മഉ ഫിഹ വതൻതഹി ഇലാ ഹുയൂത്തിൽ ഹദീസ് കുല്ലിഹ. അപ്പോൾ ഈ സംഭവത്തിൻ്റെ നൂറുകൾ മൊത്തം അവസാനിക്കുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും. അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ഫക്തസിബുൽ ഹദീസ് മാനാഹുൽ മുഹദ്ദത്ത് അല്ലാ യുരീദുൽ കാതിബി ലിബാനത അൻഹു. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇവൻറ്റിന്, ഈ ഒരു സംഭവത്തിന് അതിന് എന്താണോ ഈ ഒരു സംഭവത്തിലൂടെ ഈ എഴുതിയയാൾ ഉദ്ദേശിച്ചിട്ടുള്ളത് വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു വ്യക്തമാക്കുന്ന സംഗതി യഥാർത്ഥത്തിൽ അതിൻ്റെ
സ്പെസിഫിക് ആയിട്ടുള്ള അർത്ഥം കിട്ടുന്നത് ഈ ഒരു പോയിന്റിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പോയിന്റിന് ലഹദത്ത് തൻവീർ എന്നുള്ള പേരും കൂടി പറയുന്നത്. അടുത്തത് ഇനി കുറച്ച് പ്രൊമിനന്റ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സും അവരുടെ കുറച്ച് ബുക്കുകളാണ് പറയുന്നത്. സക്കരിയ താമർ, അദ്ദേഹം ഒരു സിറിയൻ എഴുത്തുകാരൻ ജേർണലിസ്റ്റ് ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ കഥാസമാഹാരം സുഹൈൽ അൽ ജവാദിൽ അബിയദ് റബിയ ഫിറമാദ്ദിമിഷ്ക്. പിന്നെ മുഹമ്മദ് സൈഫുദ്ദീൻ അലി ഇറാനി, അത് പലസ്തീൻകാരനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പേര് കൊടുക്കുന്ന ഈസാൻ നഊരി, അദ്ദേഹം ഒരു ജോർദാൻകാരനാണ്, ട്രാൻസ്ലേറ്റർ കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് അതിൻ്റെ കൃതികളുടെ പേര് കൊടുക്കുന്നത് ഹസ്നി ഫരീസ്, അത് അദ്ദേഹം ഒരു ജോർദാൻകാരനാണ്. പിന്നെ മുഹമ്മദ് തൈമർ എന്നവർ, അദ്ദേഹം ഒരു ഈജിപ്ഷ്യനാണ്. പിന്നെ യൂസുഫ് ഇദ്രീസ്, അദ്ദേഹം ഒരു നാടക എഴുത്തുകാരൻ കൂടിയാണ്, ഈജിപ്ഷ്യനാണ്. പിന്നെ ഹസാന കനഫാനി, അദ്ദേഹം ഒരു പലസ്തീൻ ജേർണലിസ്റ്റുമാണ്, സാഹിത്യകാരനൊക്കെയാണ്. പിന്നെ ജബ്രാൻ ഖലീൽ ജബ്രാൻ, ഷാർവാദിയും റസ്സാം ലുബ്നാൻ, ലുബ്നാനായിട്ടുള്ള ലുബ്നാന് ജീവിച്ചിരുന്ന ഒരു പെയിൻറ്റർ പിന്നെ മാത്രമുള്ള സാഹിത്യകാരനൊക്കെയാണ്. പിന്നെ മുഹമ്മദ് താഹിർ ലാഷീൻ, അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ എഴുത്തുകാരനാണ്. പിന്നെ ഹോദ അസ്മാൻ എന്നുള്ള അദ്ദേഹം, ആ ഒരു സ്ത്രീ അദീബ വക്കാദിബ സൂരി, അത് സിറിയക്കാരിയാണ്. പിന്നെ വാലിസ് സഅദാവി, തബീബ വ അദബിയ, അദീബ വ കാത്തിബ മിസ്ലി, ഈജിപ്ഷ്യൻ എഴുത്തുകാരി, അതോടൊപ്പം തന്നെ ഡോക്ടറൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് മുഹമ്മദ് തൈമൂറിനെ പറ്റിയാണ് ചർച്ചകൾ. അത് നമുക്ക് അടുത്തൊരു വീഡിയോയുടെ ചർച്ച ചെയ്യാം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. വല്ല സംശയം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.